ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണിക്കാണ് തത്സമയം. മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, മാധ്യമപ്രവർത്തകർക്ക് എന്ത് വിഷമമുണ്ടായാലും ആ സമയം നമ്മളോടൊപ്പം ഓടിയെത്തുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഖാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ നമ്മുടെ മീറ്റ് ദ പ്രസിലേക്ക് പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഏങ്ങരയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് UDF വരുത്തി വെച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച UDFന്റെ സ്ഥാനാർത്ഥി ജയിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി രാജിവെച്ചതുകൊണ്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയും UDFും തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സംഭവങ്ങളും കേരളത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും സജീവമായി ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റിനെ കുറിച്ചും കേരളത്തിലെ LDF ഗവൺമെന്റിനെ കുറിച്ചും കേരളത്തിൽ ഇതിനു മുമ്പ് ഭരിച്ച UDFന്റെ 5 വർഷത്തെ ഭരണത്തെക്കുറിച്ചും സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അത് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി രാഷ്ട്രീയ സ്ഥിതിഗതികളെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് വളർന്നു വരുന്നത്. ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായും സംഘടനാപരമായും തകർന്നിരിക്കുകയാണ്. അവർക്കൊരു പ്രതിപക്ഷമായി പോലും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ആക്ഷേപിച്ചിരിക്കുന്നത്. ഒരു വർഷവും 4 മാസവും പിന്നിട്ട LDF ഗവൺമെന്റ് ജനക്ഷേമകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ച് കൂടുതൽ ജനപിന്തുണ നേടിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. LDF അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ ലഭിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ മുന്നണി ശക്തമായ മുന്നേറ്റം വേങ്ങരയിൽ കാഴ്ചവെക്കും. മുസ്ലിം ലീഗിന് വലിയ പ്രഹരമേൽക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കും വേങ്ങര ഉപതെരഞ്ഞെടുപ്പ്. കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ LDF ഗവൺമെന്റിനെ തകർക്കാൻ RSS ശക്തമായി കേരളത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെന്റിനെ അസഹിഷ്ണുതയോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെന്റും RSSഉം ഇന്ന് നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് RSSന്റെ ഏത് ദേശീയ പരിപാടി നടന്നാലും BJPയുടെ ഏത് ദേശീയ സമ്മേളനം ചേർന്നാലും കേരളത്തിനെതിരായിട്ടുള്ളൊരു പ്രചാരവേലയാണ് RSSഉം BJPയും ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സമീപനത്തിൻ്റെ ഭാഗമാണ് RSSന്റെ അധ്യക്ഷൻ തന്നെ മോഹൻ ഭാഗവത് കേരളത്തിനെതിരായിട്ടുള്ള പ്രചാരവേലക്ക് നേതൃത്വം കൊടുക്കുന്നത്. കേരളം രാഷ്ട്രവിരുദ്ധ ശക്തികളുടെയും ജിഹാദികളുടെയും സ്വാധീനത്തിൻ കീഴിലാണെന്നാണ്
പ്രചരിപ്പിക്കുന്നത്. എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ടുള്ള അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ച് രാജ്യവ്യാപകമായി പ്രചാരവല സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ദേശീയ ചാനലുകളെ, കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഇതിനുവേണ്ടി ദേശീയ തലത്തിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കേരളം ജിഹാദികളുടെ താവളമാണ് എന്ന ആരോപണം തെളിയിക്കാൻ ഞാൻ ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ്. മോഹൻ ഭാഗവതും ബി ജെ പിയുടെ നേതാക്കന്മാരും എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രചരണം കേരളത്തെക്കുറിച്ച് നടത്തുന്നത്? കേരളം ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഇടമാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് ദേശീയ തലത്തിൽ. ഇതിലെന്താണ് വസ്തുത? ആർ എസ് എസിൻ്റെ എത്രയോ സമുന്നതരായ നേതാക്കന്മാർ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്റ്റേറ്റാണ് കേരളം എന്ന് വിലയിരുത്തുന്നത് അതിലെന്താണ് അവരുടെ വസ്തുത? ഇപ്പോൾ നവതി ആഘോഷിക്കുന്ന ആർ എസ് എസ് നേതാവ് പി പരമേശ്വരൻ ഒരിക്കൽ പോലും കേരളം തനിക്ക് വസിക്കാൻ കഴിയാത്തൊരു മണ്ണാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഉന്നതനായിട്ടുള്ള ആളുകൾ ഹിന്ദുമതത്തിൽ തന്നെ പെട്ടിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ അധിവസിക്കുന്ന നമ്മുടെ കേരളത്തെക്കുറിച്ച് ഇത്തരമൊരു പ്രചരണം നടത്തുന്നത് തെറ്റായൊരു ചിത്രം രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണമുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്കും സുരക്ഷിതത്വമുണ്ട്. അങ്ങനെ സുരക്ഷിതത്വം ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു നാടായതുകൊണ്ടാണ് ഇത്തരമൊരു പ്രചാരവേല അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും സുരക്ഷിതമായിരിക്കണമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ സമീപനം. എന്നാൽ ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തോട് യാതൊരുവിധ സന്ധിയും ഇടതുപക്ഷ പ്രസ്ഥാനം ചെയ്യുകയില്ല. തീവ്രവാദം അത് ഏത് മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദമായാലും ഭീകരപ്രവർത്തനമായാലും അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. തീവ്രവാദത്തിൻ്റെ പേരിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അക്രമങ്ങൾ ഉണ്ടാക്കാൻ ഏത് ഭാഗത്തു നിന്ന് ഏത് നിറങ്ങളുടെ പേരിലായാലും അത്തരം ശ്രമങ്ങളൊന്നും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത് ഭരണപരമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മാത്രമല്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ തീവ്രവാദ ശക്തികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ചുഗപ്പിൻ്റെയും ജിഹാദികളുടെയും ഭീകരതാവളമാണ് കേരളം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരവേല കേരളത്തിൽ നടത്തുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കാനാണ്. ഈ പ്രചരണം അവരിപ്പോൾ നടത്തുന്നത് ബോധപൂർവമാണ്. ബി ജെ പിയുടെ ഉന്നത നേതാക്കന്മാരെല്ലാം കേരളത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അഖിലേന്ത്യാ നേതാവ് അമിത് ഷാ ഉൾപ്പെടെ കേരളത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ബി ജെ പിയുടെ പല സംസ്ഥാന മുഖ്യമന്ത്രിമാരും കേരളത്തിൽ പദയാത്ര നടത്തുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
പക്ഷേ ആ യാത്രക്ക് കൊടുത്ത പേര് ശരിയായില്ല. ജനരക്ഷാ യാത്ര എന്ന പേര് മാറ്റുന്നതാണ് ഇന്നത്തെ കാലത്ത് നല്ലത്. ബി ജെ പി ഗവൺമെൻറ് ചെയ്യുന്ന ജനദ്രോഹ നടപടികൾ അതാണ് അവർ വിശദീകരിക്കേണ്ടത്. ഫലത്തിൽ അതൊരു ജനദ്രോഹ യാത്രയായിട്ടാണ് അനുഭവപ്പെടാൻ പോകുന്നത്. ബി ജെ പി കേരളത്തിൽ അവരുടെ നേതാക്കന്മാർ വരുമ്പോൾ വിശദീകരിക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പാക്കി, അതാണ് ഉന്നത നേതാക്കന്മാർ ഇവിടെ വരുമ്പോൾ വിശദീകരിക്കേണ്ടത്. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും ഇത്രയേറെ വില വർദ്ധിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? 16 പ്രാവശ്യമാണ് മോദി ഭരണത്തിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചത്. ഇത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞത്. 2.73 ലക്ഷം കോടി രൂപയാണ് ബി ജെ പി സർക്കാർ ജനങ്ങളിൽ നിന്ന് അധികം ഈടാക്കിയത്. ഇപ്പോൾ ദിവസേന പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നു. പാചകവാതകത്തിൻ്റെ വില കുത്തനെ വർദ്ധിപ്പിച്ച നടപടി മനുഷ്യത്വരഹിതമായൊരു നടപടിയാണ് ബി ജെ പി ഗവൺമെൻറ് സ്വീകരിച്ചത്. ഒരു വർഷത്തിനിടയിൽ 10 പ്രാവശ്യമാണ് പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നം. നോട്ട് നിരോധനവും ജി എസ് ടി നടപ്പാക്കിയതും ജനജീവിതം ദുസ്സഹമാക്കിയാണ് ചെയ്തത്. ഇത്തരം പ്രശ്നങ്ങൾ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് അക്രമം എന്ന പ്രചാരവേലയുമായി ഇപ്പോൾ അവർ കേരളത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് അക്രമം എന്ന് നടത്തുന്ന അവരുടെ പ്രചാരവേല തന്നെ അവരെ വസ്തുതകൾ ചർച്ച ചെയ്യാൻ അവർ തയ്യാറാവണം. കേരളത്തിൽ ആർ എസ് എസിൻ്റെ ആക്രമണം തുടക്കം കുറിച്ചത് 1970 തലശ്ശേരി കലാപം മുതലാണ് അവരുടെ ആക്രമണം കേരളത്തിൽ ആരംഭിക്കുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ 1970 ശേഷം 969 കൊലപാതകങ്ങളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ കൊല ചെയ്യപ്പെട്ടവരിൽ 527 പേർ സി പി എം പ്രവർത്തകന്മാരാണ്. 527 സി പി എം പ്രവർത്തകന്മാരാണ് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആർ എസ് എസുകാര് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. 185 ആർ എസ് എസുകാരാണ് കേരളത്തിൽ 70 ശേഷം കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആർ എസ് എസുകാര് തന്നെ ഈ 527 സി പി എം പ്രവർത്തകന്മാർ കൊലപ്പെടുത്തിയതിൽ ആർ എസ് എസുകാർ കൊന്നത് 214 പേരെയാണ് സി പി എമ്മുകാരെ കേരളത്തിൽ കൊലപ്പെടുത്തിയത്. 214 പേരെ ആർ എസ് എസുകാരാണ് സി പി എമ്മുകാരെ കൊന്നത്. 527 ബാക്കിയുള്ള ആളുകൾ ഭരിച്ചത് മറ്റു പാർട്ടിക്കാർ സി പി എമ്മുകാരെ കൊന്നതാണ്. അഴീക്കോടൻ രാഘവൻ, കുഞ്ഞാലി എം എൽ എ, ഇങ്ങനെയുള്ള ആളുകൾ വരെ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടത് സി പി എമ്മിലെ നേതാക്കന്മാരാണ് കൊല ചെയ്യപ്പെട്ടത്. ഇപ്പോൾ 2017 വരെയുള്ള കാലത്തെ കണക്കെടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് സി പി എമ്മുകാരാണ്. 85 സി പി എമ്മുകാർ 2017 കാലത്ത് കൊല ചെയ്യപ്പെട്ടു. ആ കാലത്തും ആർ എസ് എസുകാർ മരിച്ചിട്ടുണ്ട്. 65 ആർ എസ് എസുകാർ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആർ എസ് എസുകാർ
13 CPM പ്രവർത്തകന്മാരെ കേരളത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ കേരളത്തിൽ സമാധാനം സ്ഥാപിക്കാനാണ് അവർ മുൻകൈ എടുക്കേണ്ടത്. അത്തരമൊരു സമാധാന ശ്രമങ്ങൾ നടത്തുന്നതിന് മുൻകൈ എടുക്കുന്നതിന് പകരം കേരളത്തിൽ അക്രമം സംഘടിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അമിത്ഷാ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. അമിത്ഷാ ശ്രദ്ധേയനായത് ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ്. അവിടെ അമിത്ഷാ ചാർജ് എടുത്തപ്പോഴാണ് ചെറുതും വലുതുമായ 600 വർഗീയ കലാപങ്ങൾ നടന്നത്. മുസഫർ നഗർ കലാപം ഉൾപ്പെടെ അത്തരത്തിലൊരു കലാപാന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കാനാണ് അമിത്ഷാ ആൻഡ് കമ്പനി കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. അതിന് CPMനെ മാവോയിസ്റ്റുകൾ എന്ന് മുദ്ര കുത്തിക്കൊണ്ടാണ് ഇന്നലെ മുതൽ അവർ പ്രചാരപര തുടങ്ങിയിരിക്കുന്നത്. മാവോയിസം മാർക്സിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മാവോയിസ്റ്റുകൾ സ്വീകരിക്കുന്ന നിലപാടിനെ ശക്തമായി എതിർക്കുന്നതാണ് CPIM. വ്യക്തിപരമായ ഭീകരവാദ പ്രവർത്തനം നടത്തി രാജ്യത്ത് മാറ്റം വരുത്തുക എന്നുള്ള മാവോയിസ്റ്റ് സമീപനത്തെ എതിർത്തുകൊണ്ടാണ് CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ മാവോ രീതിയിലുള്ള ആക്രമണമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന BJP ജാഥ തുടങ്ങുന്നത് പയ്യന്നൂരിൽ വെച്ചാണ്. ആ പയ്യന്നൂരിൽ ജാഥ നടത്തുന്നതിൻ്റെ 1 കിലോമീറ്ററിനപ്പുറത്താണ് CV ധനരാജ് കൊല ചെയ്യപ്പെട്ട സ്ഥലം. അത് ഏത് മാവോയിസ്റ്റാണ് ധനരാജിനെ കൊന്നത്? അത് കഴിഞ്ഞ് ഈ അമിത്ഷായുടെ ജാഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ജാഥ പോലെയല്ല. സാധാരണ നമ്മൾ ജാഥ നടത്തുമ്പോൾ ഒരു സ്ഥലത്ത് ജാഥ തുടങ്ങിയാൽ ഒന്നുകിൽ പദയാത്രയാണെങ്കിൽ ഒരു സ്ഥലം വരെയും നടന്നു പോകും, വാഹനയാത്രയാണെങ്കിൽ ഒരു വാഹനത്ത് കയറി വേറൊരു സ്ഥലത്തുനിന്നവരെ വാഹനത്ത് പോകും. ഇതങ്ങനെയല്ല അമിത്ഷായുടെ യാത്ര. ഈ ആട് ഇലകടിച്ച് പോത പോലെയാണ്. ഒരു സ്ഥലത്തൊരു ഇലകടിച്ച് പിന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇലകടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു ആട്ടിൻ്റെ യാത്ര പോലെയാണ് അമിത്ഷായുടെ യാത്ര. സ്ഥലം അറിയുന്ന ആൾക്കറിയാം, പയ്യന്നൂരിൽ നിന്ന് പെലാത്തവരെ കുറച്ച് ദിവസം നടന്നു, സമയം നടന്നു, പിന്നെ നടത്തുമില്ല, പിന്നെ വിശ്രമമായി. അമിത്ഷാക്ക് നടക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ടാവും, ഒരു ദിവസം നടന്നാൽ പിറ്റേ ദിവസം വിശ്രമിക്കണം. അങ്ങനെ ആ രുചി വരെ കാൽനട യാത്ര നടത്തി ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ ജാഥ നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം നടന്നു, കുറച്ച് നടന്നു, പിറ്റേ ഒരു ദിവസം വിശ്രമിച്ചു. കാരണം ജാഥയൊക്കെ നടത്തുമ്പോൾ കാല് ഒക്കെ കുറച്ച് ഉരഞ്ഞ് പൊട്ടുകയൊക്കെ ചെയ്യല്ലോ, അതിൻ്റെ തയ്യാറെടുപ്പായിരിക്കാം ഒരു ദിവസം വിശ്രമം. പിറ്റേ ദിവസം പോയിട്ട് നടക്കുന്ന ഇടുന്ന കീച്ചേരിയിൽ നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഇല്ല. പിന്നെ മമ്പറത്ത് പോയി 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിണറായി വഴി തലശ്ശേരിക്ക് ഒരു നടത്തും. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് പാനൂർ പോയി കൂത്തുപറമ്പിലേക്ക് ഒരു നടത്തും. ഈ ജാഥയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പരിഹാസ്യമാണ്. ഒന്നുമില്ലെങ്കിൽ കേരളത്തിൽ ഇതിനു മുമ്പ് നടത്തിയ ജാഥ എങ്ങനെയാണെന്നെങ്കിലും ഈ അമിത്ഷാവിനോട് ഒന്നിവിടുത്തെ കുമ്മനം പറഞ്ഞു കൊടുക്കേണ്ടതായി. അദ്ദേഹത്തെ ഇങ്ങനെ പരിഹാസ്യനാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് തോന്നുന്നത്. അദ്ദേഹം പിണറായി വഴി നടക്കുമ്പോൾ അവിടെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ദിവസം കൊല ചെയ്യപ്പെട്ട ഒരു രവീന്ദ്രനുണ്ട്. ആ രവീന്ദ്രനെക്കുറിച്ചൊന്ന് അന്വേഷണമൊക്കെ നല്ലതാണ്. ആരാണ് രവീന്ദ്രനെ കൊന്നത്? മാവോയിസ്റ്റുകളാണോ എന്ന് പിണറായി കൂടെ നടക്കുമ്പോൾ ഒന്ന് അന്വേഷിക്കുന്ന നല്ലതാണ്. തലശ്ശേരിയിൽ അദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ശ്രീജൻ ബാബു ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ കഴിയുന്നുണ്ട്. അയാൾ ആരാണ് അങ്ങനെ ആക്കിയത്? മാവോയിസ്റ്റാണ്. അപ്പം ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുള്ള സ്ഥലത്തു കൂടിയാണ് ഇവർ യാത്ര നടത്തുന്നതുകൊണ്ട് കൊലചെയ്യപ്പെട്ട ആളുകളെ അവരുടെ കുടുംബാംഗങ്ങളോടെങ്കിലും ഒന്ന് പോയി കാര്യങ്ങൾ അന്വേഷിച്ചാൽ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാവും. ചേർത്തല ഭാഗത്ത് അമിത്ഷാ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. അവിടെയാണ് ഒരു അനന്തു എന്ന് പറയുന്നൊരു കുട്ടി,
ഒരു 18 വയസ്സുള്ള കുട്ടി. ആ കുട്ടീനെ കൊല്ലാൻ കാരണം ആർ എസ് എസിന്റെ ശാഖയിൽ പോയി കൊണ്ടിരുന്ന കുട്ടി പിന്നെ അതിന്റെ പകതീർത്തതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചായിരിക്കണം അവർ യാത്രയിൽ അന്വേഷണം നടത്തേണ്ടത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഭരണകക്ഷി എന്നുള്ള നിലയിൽ അക്രമം ഇല്ലാതാക്കുന്നതിനാണ് മുൻകൈ എടുക്കേണ്ടത്. പക്ഷെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാനും കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനുമാണ് ബി ജെ പി സംഘം ഇവിടെ യാത്ര ചെയ്യുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കുറേ മന്ത്രിമാരിങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് കേട്ടത്. അവരെല്ലാം കേരളത്തിൽ യാത്രയെ നല്ലതാണ്, നടന്നിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി കാണാം, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വ്യത്യാസമായി കേരളത്തിൽ എന്തെല്ലാം ഉള്ളതെന്നവർക്ക് കാണാം. ജാഥക്കിടയിൽ നടന്നു പോകുമ്പോൾ മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ വെളിപ്രദേശത്ത് പോകേണ്ട അവസ്ഥ കേരളത്തിലില്ല. ഏതെങ്കിലും ഒരു വീട്ടുകാരി മൂത്രമൊഴിക്കാം. കേരളത്തിലെ എല്ലാ വീട്ടിനോടനുബന്ധിച്ചും കക്കൂസുണ്ട് എന്നിവിടെ സഞ്ചരിക്കുമ്പോൾ ബി ജെ പിക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് കക്കൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ ഈ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ കക്കൂസിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള ആളെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒന്ന് ശ്രമിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള ജാഥകളും മറ്റും നടത്തി കേരളത്തിന് രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തെ ചെറുക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയുള്ളൂ. അത് വേങ്ങരയിലെ ജനങ്ങൾ അത് അവർക്ക് മനസ്സിലാവും. വേങ്ങര മതന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ളൊരു മണ്ഡലമാണ്. പക്ഷെ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന സെക്യുലറായി ചിന്തിക്കുന്ന ജനങ്ങളാണ് വേങ്ങരയിലെ ജനങ്ങൾ. വേങ്ങരയിലെ ഇപ്പോഴത്തെ അവസ്ഥ 2004 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ് ഇന്ന് വേങ്ങരയിലുള്ളത്. 2004 ലോകസഭാ തെരഞ്ഞെടുപ്പിലാണ് മഞ്ചേരി പാർലമെൻറ് മണ്ഡലം ഇടതുപക്ഷ മുന്നണി ജയിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഒരു ചിന്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളോടും ഒരേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരാണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിരക്ഷ ഇടതുപക്ഷ ഭരണത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രവാസികൾ നല്ലതുപോലെ ഉള്ളൊരു സ്ഥലമാണ് ഈ വേങ്ങര മണ്ഡലം. പ്രവാസികളുടെ മനോഭാവം അവർക്ക് വേണ്ടി സഹായം ചെയ്തു കൊടുത്തത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. പ്രവാസി ക്ഷേമനിധി കൊണ്ടുവന്നത് വി എസ് മന്ത്രിസഭയുടെ കാലത്താണ്. 500 രൂപ വെച്ചിട്ടാണ് പ്രവാസി പെൻഷൻ തുടങ്ങിയത്, ക്ഷേമനിധി പെൻഷൻ. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ പലപ്പോഴും നിയമസഭയിൽ പറഞ്ഞതാണ്, അന്നത്തെ മന്ത്രി മഞ്ഞളാൻകുഴി അലിയോട് 1000 രൂപയാക്കി കൊടുക്കണം. അലി അതിന് തയ്യാറായില്ല. പ്രവാസിയായിട്ടുള്ള അലി പ്രവാസി മന്ത്രിയായിട്ടും അത് കഴിഞ്ഞില്ല. ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ 500 രൂപ 2000 രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തു ഇപ്പോഴത്തെ പിണറായി വിജയൻ സർക്കാർ. വിദേശത്തുള്ള പ്രവാസികൾക്കും പെൻഷനുണ്ട്, അത് 3000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്നവരുടെ പ്രശ്നം അത് യു ഡി എഫ് ഗവൺമെൻറ്റാണ് ഏറ്റവും പ്രവാസികളുടെ ഗവൺമെൻറ്റാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ വിദേശ യാത്ര നടത്തിയത് യു ഡി എഫിൻ്റെ മന്ത്രിമാരാണ്. അവിടെ യു എയിൽ ആഴ്ചക്കാഴ്ചക്ക് പോകുന്നവരായിരുന്നു യു ഡി എഫിൻ്റെ മന്ത്രിമാർ. അവർക്ക് ആർക്കും ആ ഷാർജ ജയിലിൽ കിടക്കുന്ന തടവുകാരുടെ കാര്യം ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് മുഖ്യമന്ത്രി ആ വിഷയം ഷാർജ ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിൻ്റെ ഭാഗമായി 3 വർഷം കഴിഞ്ഞ ഇന്ത്യക്കാരെ മുഴുവൻ വിട്ടയക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലുള്ള ഇടപെടുന്നൊരു ഗവൺമെൻറ്റാണ് വേണ്ടത് എന്നാണ് പ്രവാസികൾ ആഗ്രഹിക്കുന്നത്. മറ്റ് അറബ് രാജ്യങ്ങളിലെ ജയിലിൽ കിടക്കുന്നവരുടെ കാര്യം ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് കത്തയക്കുകയും ചെയ്തു. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക്, അതും ദുർബലരായിട്ടുള്ള പ്രവാസികളുടെ കാര്യങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കുന്നൊരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് പ്രവാസികൾ കൂടുതലുള്ളൊരു മണ്ഡലം എന്നുള്ളതിനെ അതിനുള്ള പ്രതികരണം ഉണ്ടാവും.
അങ്ങനെ കടുത്തൊരു രാഷ്ട്രീയ മത്സരമാണ് വേഗരയിൽ നടക്കാൻ പോകുന്നത്. അതിനിടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിലുള്ള ഇലക്ഷൻ മുന്നേറ്റം അവിടെ കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ വേങ്ങര തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവിടെ പ്രചരണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, സ്ഥാനാർത്ഥികളൊക്കെ രംഗത്ത് വന്നു. ഇനിയുള്ള ചുരുങ്ങിയ ദിവസം കേന്ദ്രീകരിച്ചുള്ളൊരു പ്രവർത്തനം നടത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് വേങ്ങരയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ല, ഇലക്ഷൻ എന്തുമാകാമല്ലോ, അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നടന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. കുറ്റിപ്പുറം കുഞ്ഞാലിക്കുട്ടി തോറ്റ ജില്ലയാണ് മലപ്പുറം. മഞ്ചേരി പാർലമെൻറ്റ് ഒരിക്കലും ലീഗ് നോക്കാത്ത പാർലമെൻറ്റിൽ ടി കെ അംസ ജയിച്ച സ്ഥലമാണ് മലപ്പുറം ജില്ല. അങ്ങനെയെല്ലാമുള്ള മാറ്റം മലപ്പുറം ജില്ലയിൽ പ്രകടമാകുന്നുണ്ട്. ഇപ്പം താനൂർ ഒരിക്കലും ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി തോൽക്കാത്ത സ്ഥലമായിരുന്നു താനൂർ. ആ താനൂരാണ് അബ്ദുറഹിമാൻ ഇത്തവണ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തിയത്. നിലമ്പൂർ ഒരു കാലത്തും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയില്ല, ഒന്നുകിൽ ബാപ്പ അല്ലെങ്കിൽ മകൻ എന്ന മണ്ഡലമാക്കി മാറ്റാം എന്ന് കരുതിയതായിരുന്നു നിലമ്പൂർ. ഇപ്പം നേരത്തെ ബാപ്പേനെ ഒരിക്കൽ തോൽപ്പിച്ചു ഹംസ, ഇപ്പം മകനെയും തോൽപ്പിച്ചു എൽ ഡി എഫിൻ്റെ സ്വതന്ത്രൻ. പാത്രത്തിലൊക്കെ നടക്കുന്നൊരു ജില്ലയാണ് മലപ്പുറം എന്നതുകൊണ്ട് ഒന്നും ഇപ്പോൾ എഴുതി തള്ളേണ്ടതൊരു മണ്ഡലമല്ല വേങ്ങര. സംസ്ഥാന ഭരണത്തെ വിലയിരുത്തേണ്ടത് ഒരു അസംബ്ലി മണ്ഡലം വിലയിരുത്തിയാൽ പോരാ, അത് കേരളമാകെയാണ് വിലയിരുത്തേണ്ടത്. അത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് വിലയിരുത്താം. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്തും പല ഉപതെരഞ്ഞെടുപ്പുകളും കേരളത്തിൽ നടന്നപ്പോൾ യു ഡി എഫ് നല്ല വിജയം ഭരിച്ചിരുന്നു. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ പരാജയപ്പെട്ടു, വലിയ പരാജയം ഏൽക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരു അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളല്ല കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെ കുറിച്ച് വിലയിരുത്തേണ്ടത്. സ്വാഭാവികമായും ജനങ്ങൾക്ക് അവിടെ അവരുടേതായ പ്രതികരണങ്ങൾ ഉണ്ടാവും. ആ പ്രതികരണങ്ങൾ ജനങ്ങൾക്ക് അവിടെ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടും. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലുള്ള ജയപരാജയം കേരള ഗവൺമെൻറ്റിനെ ബാധിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ മുന്നണിക്ക് നിയമസഭയിൽ 91 സീറ്റുണ്ട്. 5 കേരളം ഇടതുപക്ഷ മുന്നണി തന്നെ ഭരിക്കും. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ വേങ്ങരയിൽ നടത്താൻ ഇടതുപക്ഷം വിജയിക്കുന്നതാണ് നല്ലത്. ഈ ചിന്ത വേങ്ങരയിലെ ജനങ്ങൾക്കുണ്ടാവും. കാരണം ഈ 5 ഗവൺമെൻറ് മാറാതെ വരുമ്പോൾ ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് കുറേ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കാൻ കഴിയും. ഏറ്റവും അവകീസിതമായി കഴിയുന്നൊരു സ്ഥലമാണ് ഈ വേങ്ങര. ഉന്നത ലീഗ് നേതാക്കന്മാർ പ്രതിനിധികളായിട്ട് അവിടെ കുടിവെള്ളം പോലും മര്യാദക്ക് വിതരണം നടത്താൻ കഴിയാത്ത ഒരു മണ്ഡലമാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആ മണ്ഡലത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവിടെ തന്നെ പോയിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ മുഴുവൻ കാര്യം ഇപ്പം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഇങ്ങക്കാർക്കും അവിടെ വോട്ടും ഇല്ല. അതുകൊണ്ട് അവിടുത്തെ ആളുകൾ കേൾക്കുന്ന വിധത്തിൽ അവിടെ പോയിട്ട് പറയുക. ഇത് ലൈവ് സംരക്ഷണമാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ മണ്ഡലത്തിൻ്റെ അവികസിതമായ സ്ഥിതിയൊക്കെ അവിടെ കാര്യമായൊരു പ്രചരണമായി ഞങ്ങൾ അവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ അത് കേരളത്തിലേക്ക് വരുമ്പോൾ ബി ജെ പി നേതാക്കന്മാർക്ക് എന്തോ ഒരു ഭയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ ഒരു ഭീതി പ്രകടിപ്പിക്കുന്നതാണ്. ഇവിടെ ആരും ബി ജെ പി ജാഥക്കോ ആർ എസ് എസ് ജാഥക്കോ എതിരായിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കേരളത്തിൽ നിന്ന് പുറത്തുനിന്നാണ് കൂടുതൽ ബി ജെ പി നേതാക്കന്മാരെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തതായിട്ട് കാണുന്നത്. മറ്റ് സംസ്ഥാനത്തുള്ള എം എൽ എമാർ, ഇവിടെ എം എൽ എമാരില്ലാത്തതുകൊണ്ടായിരിക്കാം, കുറേ എം എൽ എമാരെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന്, കുറേ എം പിമാരെ മറ്റ് സ്ഥലത്തു നിന്ന്. ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരുടെ മുഖം വികൃതമായി. മറ്റേ മെഡിക്കൽ കുംഭകോണം, ഇവിടെ
മരുന്ന് ഷാപ്പ്, ജൻ ധൻ ഔഷധി കുംഭകോണം, മിലിറ്ററിയിലേക്ക് ആളെടുക്കാന്ന് പറഞ്ഞിട്ട് കുംഭകോണം, ഇങ്ങനെയുള്ള കുംഭകോണങ്ങളിൽപ്പെട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ മുഖം നഷ്ടപ്പെട്ടപ്പോൾ മറ്റ് സ്റ്റേറ്റ് നാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ജാഥ നടത്തുകയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ബി ജെ പിക്കാർ തന്നെ ആണ് ഇറങ്ങി നടക്കുന്നതെങ്കിൽ അവർക്ക് ആളുകളൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അവരിവിടെ ഇറങ്ങുമ്പോൾ കാണുന്ന ആളൊക്കെ ഇതേത് പാർട്ടിയാണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടൊരു ഭീതി കൊണ്ട് പറയുന്നതായിരിക്കും. ഒരക്രമവും അവർക്കെതിരായിട്ട് ഇവിടെയും നടക്കില്ല. സുരക്ഷിതമായിട്ട് അവർക്ക് യാത്ര നടത്താനുള്ള അവസരം കേരളത്തിലുണ്ട്. എല്ലാ ബി ജെ പി നേതാക്കന്മാരും സുരക്ഷിതമായി കേരളത്തിൽ അവർക്ക് സഞ്ചരിക്കാം. അവർക്ക് യാതൊരുവിധ പ്രയാസവും കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടാകാൻ പോകുന്നില്ല. അത് കേരളത്തിൽ ആർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഒരു പാർട്ടിക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് യാതൊരു വിലക്കും കേരളത്തിലില്ല. ബി ഡി ജെ എസുമായി യാതൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ സി പി എമ്മിന് സാധ്യമല്ല. മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമായി കൂട്ടുകൂടാൻ പാടില്ല എന്നുള്ളത് സി പി ഐ എം നേരത്തെ എടുത്തൊരു തീരുമാനമാണ്. ബി ഡി ജെ എസ് രൂപീകരിച്ചത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ആണ് ബി ജെ പിയുമായിട്ട് അവർ സഖ്യമുണ്ടാക്കിയത്. അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഈ സഖ്യം ഒരു ദുതരാഷ്ട്രാലിംഗനം പോലെ ആയിരിക്കും. അവസാനം ഈ എന്താണ് സംഭവിക്കുക എന്നുള്ളത് വ്യക്തമാണ്. ബി ജെ പിയുടെ കൂടെ കൂടിയ ഏതെങ്കിലും ഒരു പാർട്ടി തിരിച്ചു വരുമ്പോൾ ആ ആളുകൾ മുഴുവൻ ആ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടോ? ശിവസേന ഇപ്പോൾ ഏത് സ്ഥിതിയിലായി? ബി ജെ പിയുടെ കൂടെ കൂടിയ ശിവസേനയ്ക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഓരോ പാർട്ടികളും ബി ജെ പിയുടെ കൂടെ കൂടിയ പാർട്ടികളൊക്കെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ള അനുഭവം അത് തന്നെയാണ് ബി ഡി ജെ എസിനും സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ബി ഡി ജെ എസ് പിരിച്ചുവിടുകയാണ് വേണ്ടത്. അവർ ശ്രീനാരായണ ധർമ്മങ്ങൾ പ്രചരിപ്പിക്കാൻ എസ് എൻ ഡി പിയുടെ ഭാഗമായി അതിൻ്റെ പ്രചരണം ഏറ്റെടുക്കുകയാണ് വേണ്ടത്. ശ്രീനാരായണ ധർമ്മങ്ങളും ആർ എസ് എസുമായിട്ട് യാതൊരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയില്ല. അങ്ങനെയുള്ള ആർ എസ് എസുമായി മുന്നണി ഉണ്ടാക്കിയ ബി ഡി ജെ എസ് നിലപാട് ആത്മഹത്യാപരമായിരുന്നു. അതിപ്പോഴെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഏതായാലും വെള്ളാപ്പള്ളി നടേശം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കൂടിയതെങ്കിലും വെള്ളാപ്പള്ളി നടേശന് ഈ കാലത്തുള്ള അനുഭവം വെച്ചിട്ട് അദ്ദേഹം ചില പ്രതികരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ആകെ കിട്ടിയൊരു ഗുണം ഒരു 15 കരിമ്പൂച്ചുകളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സംരക്ഷണത്തിന് കിട്ടി. സി ആർ പി എഫുകാരാന്നുള്ളത് ചോദിച്ച് വേറൊരു ഗുണവും ഇവരുമായിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് വെള്ളാപ്പള്ളി നടേശന് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തോ ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം തുഷാറിന് കൊടുക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ആ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയാണോ ഈ ശ്രീനാരായണ ധർമ്മങ്ങൾ തന്നെ വിലകഴിച്ച് ബി ജെ പിയുടെ കൂടെ കൂടിയത്? അപ്പോൾ അതവരെടുത്ത നിലപാട് തെറ്റായിരുന്നു. അതുകൊണ്ട് ഒരു എസ് എൻ ഡി പി ഒരു സമുദായ സംഘടന അല്ല, എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനയാണ്. അത് കേരളത്തെ മാറ്റിമറിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ആ ഗുരു ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നൊരു സംഘടനയായി അവർ മാറുന്നത് അതൊരിക്കലും അവരുടെ അണികൾ അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ആ സംഘടന ഇത് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് അവർക്ക് തുടരാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നത് തെറ്റാണ്. വെള്ളാപ്പള്ളിയുടെ ധനമന്ത്രി പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഈ ഓരോ വാചകം നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പത്തിലാവും. ഒന്ന് രണ്ട് പ്രാവശ്യങ്ങൾ നമ്മളെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്. എൻ്റെ ആളിങ്ങനെ പറഞ്ഞു എന്താന്ന് ചോദിക്കും. ചിലപ്പോൾ അയാൾ പറഞ്ഞ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് അയാൾ എന്താ പറഞ്ഞതെന്ന് നോക്കിയിട്ട് അതിനെ പറ്റി പ്രതികരിക്കാം. അതെന്താ അത് ഉദ്ദേശം എന്നറിയില്ല. അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ ഞങ്ങൾ അനാവശ്യമായിട്ട് ഒരാളെ കൂലി ഞങ്ങൾ വാങ്ങാറില്ല. ജോലി ചെയ്തതിൻ്റെ കൂലി മാത്രമേ ഞങ്ങൾ വാങ്ങാറുള്ളൂ. ഞങ്ങൾ പിടിച്ചു പറിക്കാറില്ല. നോക്ക് കൂലി വാങ്ങുന്നവർ ബി ജെ പിക്കാരാണ്, ആ അസിഷ്ടമുള്ളത്. ഞങ്ങൾക്ക് ആ പരിപാടിയില്ല. മലപ്പുറത്തിന് പിന്നാലെ
കേരള കോൺഗ്രസ് മാണി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് മാണിയാണ് തീരുമാനിക്കേണ്ടത്. അതിനിടപെടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മാണിക്ക് ഏത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാം. മാണി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് വേങ്ങരയിൽ ഒരു ജയപരാജയത്തൊന്നും ബാധിക്കുന്ന ഒരു മണ്ഡലമല്ലാത്തതുകൊണ്ട് അത് അത്ര കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സംബന്ധിച്ചൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ്സാണ്. സി പി ഐ എമ്മിൻ്റെ നയരൂപീകരണം നടത്തുന്നത് ഏതെങ്കിലും വ്യക്തികളല്ല, പാർട്ടി മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പ്രവേശന രൂപം കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കേണ്ടത് രാഷ്ട്രീയ പ്രമേയം, അതിൻ്റെ ചർച്ച പാർട്ടിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. പോളിംഗ് ബ്യൂറോ അത് സംബന്ധിച്ച് ചർച്ച ചെയ്തു. പോളിംഗ് ബ്യൂറോവിലെ ചർച്ചയ്ക്ക് ശേഷം ഇനി ഈ ഒക്ടോബർ മാസം 14, 15, 16 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ച കൂടി കേട്ട് അടുത്ത ഡിസംബർ മാസം മറ്റൊരു പോളിംഗ് ബ്യൂറോ യോഗം കൂടും. അവിടെയും ഞങ്ങൾ ഈ അഭിപ്രായങ്ങളൊക്കെ ചേർത്ത് ഏതെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം വീണ്ടും ഞങ്ങളുടെ സെൻട്രൽ കമ്മിറ്റി പോകും. ജനുവരി മാസം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി പാർട്ടി കോൺഗ്രസ്സിൽ അവതരിപ്പിക്കേണ്ടെന്ന രാഷ്ട്രീയ പ്രമേയത്തിന് അന്തിമരൂപം കൊടുക്കും. അത് ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കും. 2 മാസം പാർട്ടി മെമ്പർമാർക്ക് ചർച്ചയ്ക്ക് അവസരം കൊടുക്കും. എല്ലാ പാർട്ടി മെമ്പർമാർക്കും ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ അവസരം കൊടുക്കും. അങ്ങനെ ആ ഭേദഗതികളും നിർദ്ദേശങ്ങളൊക്കെ വെച്ച് പാർട്ടി കോൺഗ്രസിൻ്റെ മുമ്പിൽ പ്രമേയം അവതരിപ്പിക്കും. പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കും ഭേദഗതികളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാം. അങ്ങനെ പാർട്ടി കോൺഗ്രസ്സാണ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിന് അന്തിമരൂപം കൊടുക്കുന്നത്. ഇത് കോൺഗ്രസിനെ പോലെ രാഷ്ട്രീയ പ്രമേയം സോണിയാഗാന്ധി തയ്യാറാക്കുന്നതുപോലെ തയ്യാറാക്കുന്ന ഒരു പാർട്ടിയല്ല. മുസ്ലിം ലീഗിനെ പോലെ പാണക്കാട് തങ്ങൾ വേറൊരാളെ കൊണ്ട് തയ്യാറാക്കിച്ച് അവതരിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ. ഈ ആർ എസ് എസ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രമേയം ബി ജെ പി യോഗത്തിൽ അവതരിപ്പിക്കുന്ന പോലെയല്ല സി പി ഐ. അതുകൊണ്ട് ഇത് ജനാധിപത്യ പ്രക്രിയയാണ്. ആ പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അങ്ങനെ ഓരോ സംസ്ഥാനത്തിന് ഓരോ നിർദ്ദേശമില്ല. ഇതൊരു സംസ്ഥാന പാർട്ടിയല്ല, അഖിലേന്ത്യാ പാർട്ടിയാണ്. ഇങ്ങനെ ഓരോ സംസ്ഥാനത്തിന് ഓരോ പാർട്ടിയായിട്ട് കൂട്ടുകൂടുക, അങ്ങനത്തെ പാർട്ടിയല്ല ഇത്. അതുകൊണ്ട് അഖിലേന്ത്യാ പാർട്ടികളെ നയം പാർട്ടി കോൺഗ്രസ്സാണ് തീരുമാനിക്കുന്നത്. കേരളക്കാരും പങ്കെടുക്കും, ബംഗാളുകാരും പങ്കെടുക്കും, എല്ലാ സ്റ്റേറ്റുകാരും പങ്കെടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കും. കോടതി എടുത്ത നിലപാട് സ്വാഗതാർഹമാണ്. മന്ത്രിസഭയിൽ ആളെ നിശ്ചയിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരമല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്. അപ്പം അത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്.